ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ പോകുന്നത് നമ്മുടെ കോഴിക്കോട് നല്ല അടിപൊളി ബ്രോസ്റ്റഡ്, അതായത് സാധാരണ നമ്മൾ ചിക്കൻ ബ്രോസ്റ്റഡ് ഒക്കെ ആണല്ലോ കഴിക്കാറ്, എന്നാൽ കാട ബ്രോസ്റ്റഡ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ചിലരും കുറച്ച് ആൾക്കാരൊക്കെ കഴിച്ചിട്ടുണ്ടാവുന്നതായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാട ബ്രോസ്റ്റഡൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട് നമ്മുടെ കോഴിക്കോട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി നോക്കുമ്പോൾ ഇവിടെ ബ്രോസ്റ്റഡ് മാത്രമല്ല, നല്ല അടിപൊളി പിസ്സ, സിംഗർ റോള്, ബർഗർ, സാൻഡ്വിച്ച്, മിൽക്ക് ഷേക്ക്, പിന്നെ നല്ല ഫ്രഷ് ജ്യൂസും ഉണ്ട്, പിന്നെ സോഡയിലുള്ള പലതരം ഫ്ലേവറിലുള്ള ഡ്രിങ്ക്സും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തു 3 കാട ബ്രോസ്റ്റഡ്, 2 അവിടുന്ന് കഴിക്കാനും 1 പാർസലാക്കാനും വേണ്ടിയിട്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ചിക്കനും കാടയൊക്കെ നല്ലോണം മസാല ഇട്ട് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് മൈദ മിക്സിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കും. പിന്നെ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കും. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കും. പിന്നെ നല്ല ചൂടുള്ള ഓയിലേക്ക് അങ്ങോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഇങ്ങനെയാണ് കാട ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ കാട ബ്രോസ്റ്റ് ഇപ്പോൾ തുടങ്ങിയിട്ട് 1 മാസത്തോളമായി. കുഴപ്പമില്ല, അലഹമ്ദില്ല. മറ്റേ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ ഉണ്ട്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള 2 ബ്രോസ്റ്റഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ടേബിളിലേക്ക് വരുന്നുണ്ട്. ഇനി ബാക്കി ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. സംഭവം എന്തായാലും അടിപൊളിയാണ്. കാണാനുള്ള ലുക്ക് മാത്രമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കും ഇഷ്ടമായി, കുട്ടികൾക്കും ഇഷ്ടമായി. അപ്പോൾ ചിക്കൻ ഇഷ്ടപ്പെടാത്തവർക്കും അതുപോലെ തന്നെ ചിക്കൻ കഴിച്ച് മടുത്തവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ കോഴിക്കോട് വലിയങ്ങാടിയിൽ നിന്ന് കുറ്റിച്ചിറയിലേക്ക് പോകുന്ന ഹൽവ ബസാറിലാണ് ഈ സ്പോട്ടുള്ളത്. ഈ ഭാഗത്ത് കൂടി പോകാൻ ചില തീർച്ചയായും ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ആണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.